റൗണ്ട് ബോട്ടിൽ വരുന്നുണ്ട്. അപ്പൊ റൗണ്ട് ബോട്ടിലൊക്കെ പിന്നെ നമ്മൾ എടുക്കേണ്ട രീതിയൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അതെല്ലാം നല്ലോണം നമുക്ക് പ്രാക്ടീസ് വേണം. നിങ്ങൾ റൗണ്ട് ബോട്ടിലൊക്കെ എപ്പോഴും കയറുമ്പം റൈറ്റ് സിഗ്നൽ ഇട്ടിട്ടാണ് കയറേണ്ടത്. കയറി കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സിഗ്നലും കൂടെ കൊടുക്കണം. അങ്ങനെയാണ് റൗണ്ട് ബോട്ടിന്റെ ഒരു പിന്നെ റൂൾ എന്ന് പറയുന്നത്. റൈറ്റ് സിഗ്നൽ ഇട്ട് റൗണ്ട് ബോട്ടിൽ കയറാം. ഏത് റോഡിൽ നിന്നാണ് നമ്മൾ എക്സിറ്റ് ആവുന്നത് അവിടത്തേക്ക് നമ്മൾ ലെഫ്റ്റ് സിഗ്നൽ കൊടുത്തിരിക്കണം, എന്നിട്ടാണ് ലെഫ്റ്റിലേക്ക് പോകേണ്ടത്. ഇപ്പൊ നമ്മൾ റൗണ്ട് ബോട്ട് റൗണ്ട് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ പിന്നെ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. എന്നാൽ നിങ്ങൾ നോക്കുക, വണ്ടിയുള്ള സമയത്ത് ഞാൻ നിങ്ങൾ നോക്കുക, ഞാൻ ഏത് ഡിസ്റ്റൻസിലാണ് സേഫ് ഡിസ്റ്റൻസിലാണ് നിർത്തുന്നത് നോക്കുക. ഇപ്പൊ ടയറ് കാണുന്നൊരു ഡിസ്റ്റൻസ് ആണ് എനിക്ക്. ഇനി ഞാൻ കുറച്ചും കൂടെ അടുപ്പിച്ച് നിർത്തുന്നു, കണ്ടില്ലേ? ആ ഒരു പിന്നെ ഡിക്കിയുടെ താഴത്തെ ഭാഗം, ഡിക്കി കവറിന്റെ താഴത്തെ ഭാഗം കാണുന്ന മാതിരി ഞാൻ അടുപ്പിച്ച് നിർത്തുന്നു. അങ്ങനെ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റും. ഞാനൊരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. ഇപ്പൊ ബസ്സിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഏത് ലെവലിലാണ് നമ്മൾ നിർത്തുക നോക്കുക. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് ഉള്ളത്. എല്ലാവരും ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗിയർ ഏതാ ഉപയോഗിക്കുന്നത്, ഞാൻ സെക്കൻഡ് ഗിയർ തന്നെയാണ് ഉള്ളത്. ക്ലച്ചിൽ കാല് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഏത് സമയം ചിലപ്പോൾ ചവിട്ടേണ്ടി വരും, അവ ശ്രദ്ധിക്കണം. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് പോകേണ്ടാണ്, അതുകൊണ്ട് നമ്മൾ പോകുന്നു. സിഗ്നലിൽ ഉണ്ട്, നമുക്ക് നേരെ ലെഫ്റ്റ് പിടിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ മൂവ് ആവും. നോക്കുന്നത് കണ്ടില്ലേ, നമ്മൾ ലെഫ്റ്റ് പിടിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ നേരെ മൂവ് ആവും. ഇപ്പൊ നമുക്ക് മുമ്പിൽ ഒരു ബൈക്ക് ഉള്ളതുകൊണ്ട് പോവാൻ പറ്റുന്നില്ല. ബൈക്കാരെ സൈഡാക്കി തന്നെ നമുക്ക് നേരെ നമ്മളിപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുന്നു. നമ്മൾ റൗണ്ട് ബോട്ടിലും ചുറ്റുന്നില്ല, ലെഫ്റ്റ് പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് മിററൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ട്രാഫിക് പോലീസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയുക, പ്രോപ്പർ ആയിട്ട് ഡ്രൈവ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ഇട്ടിരിക്കണം വണ്ടിയിൽ. ട്രാഫിക് പോലീസ് എന്തിനാണ് വണ്ടിയിൽ എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? അവർക്ക് ഗുണത്തിനല്ല, നമ്മളെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് ദേഷ്യങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അത് നിങ്ങൾ ഓർമ്മിക്കുക. ഞാൻ സെക്കൻഡ് ഗിയർ ആക്കി, ഭയങ്കര സ്ലോ ആയതുകൊണ്ട് ഞാനിപ്പോൾ തേർഡ് ഗിയർ ആക്കുന്നു, മൂവ് ആക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താ ഫോർത്ത് ഗിയർ ആക്കുന്നു, നല്ല പോകും. ഇനിയിപ്പോ എനിക്ക് യു ടേൺ എടുത്തിട്ടാണ് തിരിച്ചു വരേണ്ടത്. ഇനി നിങ്ങൾ യു ടേൺ എടുക്കുന്നതും കൂടി ഒന്ന് നോക്കുക, എങ്ങനെയാ യു ടേൺ എടുക്കുന്നതെന്ന്. സിഗ്നലിൽ നിന്ന് നമ്മൾ യു ടേൺ എടുക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതും കൂടി കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ക്ലിയർ ഇല്ല, സൈഡ് ക്ലിയർ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹോൺ അടിച്ചിട്ട് മാത്രമേ പോകാൻ വേണ്ടി പാടുള്ളൂ. ചെറിയ വഴിയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി തമ്മിൽ ഒരസി പോകും. നിങ്ങൾ കണ്ടില്ലേ, തൊട്ട് മുമ്പത്തെ വണ്ടി അടുപ്പിച്ചാണ് വന്നിട്ടുണ്ടായത്, റൈറ്റിലേക്ക് വരുന്നുണ്ടായി. അപ്പൊ നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല. ഞാനിപ്പോ എനിക്ക് യു ടേൺ എടുക്കണം. ഞാനിതാ ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇട്ടു, റൈറ്റിലേക്ക് എവിടെ നിന്ന് ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ട് നമ്മൾ അവിടെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു സിഗ്നലിൽ. നമ്മൾ സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നോക്കുന്നത് കണ്ടില്ലേ, സിഗ്നൽ മുമ്പിൽ കണ്ടില്ലേ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് സിഗ്നലാണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് പോകാൻ പാടില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാം, ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമുക്ക് റൈറ്റിലേക്ക് പോകണ്ട, യു ടേൺ എടുക്കേണ്ട, സിഗ്നൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോ വണ്ടി ഫുള്ളായിട്ട് ചവിട്ടി നിർത്തിയിട്ടാണ് ഉള്ളത്. ഗിയർ ഇപ്പോൾ ന്യൂട്രൽ ആക്കിയിട്ടാണ് ഉള്ളത്. നമ്മൾ ആവശ്യമില്ലാതെ ഗിയറിലിട്ട് വെക്കണ്ട, ഇപ്പൊ ന്യൂട്രൽ ആക്കി വെക്കാം. എന്നിട്ട് ക്ലച്ചും ബ്രേക്കും ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് നിർത്താം. ഇങ്ങനെയാണ് നമ്മൾ നിർത്തേണ്ടത്. നമ്മുടെ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് പോകേണ്ട സിഗ്നൽ കിട്ടിയിട്ടില്ല, നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇപ്പൊ സ്ട്രെയിറ്റ് പോകേണ്ട സിഗ്നലാണ് അവിടെ കാണുന്നില്ല. നിങ്ങൾക്ക് സിഗ്നൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ലെഫ്റ്റിലേക്കും സ്ട്രെയിറ്റും പോകേണ്ട സിഗ്നലാണ് അവിടെ കാണുന്നത്, നമ്മള് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെച്ചു. നമുക്ക് ഏകദേശം സിഗ്നൽ വരാനായിട്ടിട്ട് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വെറുതെ നമ്മൾ ക്ലച്ച് ഇങ്ങനെ റിലീസ് ചെയ്ത് പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ അതിന്റെ ആവശ്യമില്ല. ക്ലച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഫുള്ള് ചവിട്ടി പിടിച്ചിട്ടാണല്ലോ, ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്.
നമ്മൾ സിഗ്നൽ ആയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, നമ്മൾ മൂവ് ആവുന്നു. നോക്കുക നിങ്ങൾ ഇങ്ങനെ ഡിവൈഡറിൽ അല്ലെങ്കിൽ ഇവിടെ ഡിവൈഡറോ നിങ്ങൾ യു ടേൺ എടുക്കുമ്പോൾ കുറച്ച് നമ്മൾ പിന്നെ ശ്രദ്ധിച്ചിട്ട് എടുക്കുക. കണ്ടില്ല, നമ്മൾ ഫുള്ള് ഒടിച്ചു, ഫുള്ള് ടേൺ ചെയ്തു, ടേൺ ചെയ്തിട്ട് നമ്മൾ ഇതാ സ്ട്രെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ യു ടേൺ എടുക്കേണ്ടത്. പലരും ചോദിച്ചിരുന്നു യു ടേൺ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. ഡിവൈഡറിൽ അടുപ്പിച്ചെടുക്കരുത്, ലേശം അടുത്തോട്ട് നീങ്ങിയിട്ട് വേണം എടുക്കാൻ എപ്പോഴും. അല്ലെങ്കിൽ ഡിവൈഡറിൽ ബാക്ക് ഭാഗം, വണ്ടിയുടെ ബാക്ക് ഭാഗം ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിവൈഡറിന് കുറച്ച് സ്പേസ് വിട്ടിട്ടായിരിക്കും നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത്. അപ്പോൾ യു ടേൺ എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് പാർക്കിങ്ങിലേക്ക് കയറുന്നത് നോക്കുക. അത് പലയാളും ചോദിച്ചു നമ്മൾ പാർക്കിങ്ങിലേക്ക്, റോഡിൽ നിന്ന് പാർക്കിംഗ് സ്പേസിലേക്ക് എങ്ങനെ കയറാന്നൊക്കെ ചോദിച്ചു. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ തരുന്നു. നോക്ക്, ഞാനിപ്പോ ലെഫ്റ്റിലേക്കാണ് എനിക്ക് പാർക്ക് ചെയ്ത് പാർക്കിങ്ങിലായിട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ സീറ്റ് ബെൽറ്റ് മറക്കാതെ ഇടണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. നോക്കുക, നമുക്ക് നമ്മൾ ഇവിടുന്ന് ഇൻഡിക്കേറ്റർ കൊടുത്തു, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. കണ്ടില്ല, നമുക്ക് ലെഫ്റ്റിലേക്കാണ് കയറേണ്ടത്. ഇപ്പോളിതാ പതിയെ ലെഫ്റ്റിലേക്ക് കയറുന്നു. കയറിയിട്ട് ഇതാ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ്. നിങ്ങൾ നോക്കുക പാർക്കിങ്ങിലേക്ക്, ഞാനിപ്പോൾ സെക്കൻഡ് ഗിയർ ഇട്ടിട്ടുണ്ട്. പാർക്കിങ്ങിലൊക്കെ പോകുമ്പോൾ നല്ല സ്ലോപ്പ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കണ്ടില്ല, റൈറ്റിലേക്ക് എടുക്കുന്നു. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു മെല്ലെ. ഇവിടെ ഒരു ചെറിയൊരു ഹമ്പ് പോലെയുണ്ട്, നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് മെല്ലെ കയറുന്നു. നിങ്ങൾ നോക്കാം പാർക്കിങ്ങിലേക്ക് നമ്മൾ മെല്ലെ പോകുന്നു. പാർക്കിങ്ങിലേക്ക് നമ്മൾ പുതിയ പോകുന്നു. കുറച്ച് ഇരുട്ടുണ്ട്, നമ്മൾ ലൈറ്റൊക്കെ ഓൺ ചെയ്ത്, ലൈറ്റ് ഓൺ ചെയ്തിട്ട് നല്ല ഈ ഒരു പാർക്കിങ്ങിലേക്ക് നമ്മൾ തിരിച്ചു വെക്കാണ് പോകുന്നത്. നിങ്ങൾ നോക്കാം